നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ആ കളി നടക്കില്ല. കോൺഗ്രസ് ജയിക്കുമെന്ന് കരുതിയിരുന്ന സീറ്റിൽ മേയർ പ്രശാന്തിനെ ഇറക്കി സി പി എം കളിച്ചതോടെ വിജയം കണ്ട സീറ്റിൽ അതേ കളി പുറത്തിറക്കാൻ ഉറച്ച് കോൺഗ്രസ്. വട്ടിയൂർക്കാവ് തിരിച്ചുപിടിക്കാൻ ആദർശധീരൻ സുധീരനെയോ ജി ജി തോംസണെയോ ഇറക്കാൻ നീക്കും. കേരളത്തിലേറെ ശ്രദ്ധേയമായ മണ്ഡലമാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്. ബി ജെ പിക്ക് ഏറെ വേരോട്ടമുള്ള മണ്ഡലത്തിൽ കെ മുരളീധരൻ തുടർച്ചയായി ജയിച്ചു വന്ന മണ്ഡലത്തിൽ അന്നത്തെ മേയർ വി കെ പ്രശാന്തിനെ ഇറക്കി സി പി എം കളിച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടു. എന്നാൽ ഇത്തവണ അതേ കളി പുറത്തിറക്കി മണ്ഡലം പിടിക്കാനാണ് കോൺഗ്രസും ശ്രമിക്കുന്നത്. സ്ഥാനാർത്ഥികൾ ആരാണെന്ന് തീരുമാനമാകും മുൻപ് തന്നെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലമാണ് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ്. ഉപതെരഞ്ഞെടുപ്പിൽ ഇന്നും വിജയം നേടിയ വി കെ പ്രശാന്ത് തന്നെയാവും എൽ ഡി എഫ് സ്ഥാനാർത്ഥി. യു ഡി എഫിന് വേണ്ടി ആര് രംഗത്തിറങ്ങും എന്നതിനാലാണ് അഭ്യൂഹങ്ങൾ പലതും തുടരുന്നത്. ഇവിടുത്തെ എം എൽ എ ആയിരുന്ന കെ മുരളീധരൻ എം പി സ്ഥാനം രാജിവെച്ച് മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ എം പിമാർ മത്സരിക്കേണ്ട ഹൈക്കമാൻഡ് തീരുമാനം വന്നതോടെ ആ നീക്കം ഉപേക്ഷിച്ച മട്ടാണ്. ഇതോടെയാണ് മികച്ച സ്ഥാനാർത്ഥികൾക്കായി അന്വേഷണം തുടങ്ങിയത്. യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലമാണെങ്കിലും ഉപതിരഞ്ഞെടുപ്പിൽ വി കെ പ്രശാന്ത് 14,000-ലേറെ വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് വലതു ക്യാമ്പുകളിൽ ആശങ്ക ഉയർത്തുന്നത്. ബി ജെ പി ഏറ്റവും വിജയ സാധ്യതയുള്ള എ പ്ലസ് കാറ്റഗറിയിൽ വട്ടിയൂർക്കാവിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മുന്നിൽ എൽ ഡി എഫ് ആണെങ്കിലും ബി ജെ പിയും മികച്ച പ്രകടനം നടത്തി. യു ഡി എഫ് ദയനീയാവസ്ഥയിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മികച്ച സ്ഥാനാർത്ഥി വേണമെന്ന ചർച്ച വലതു ക്യാമ്പിൽ ഉയർന്നത്. മുൻ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീർ രംഗത്തിറങ്ങുമെന്ന പ്രചാരണം സജീവമാണ്. എന്നാൽ അത്തരം ഒരു ആലോചനയെ ഇല്ലെന്നാണ് സുധീരന്റെ മറുപടി. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിച്ചുവെന്ന വാക്കിൽ മാറ്റമൊന്നുമില്ലെന്നും വ്യക്തമാക്കുന്നു. മാത്രമല്ല കോവിഡ് ബാധിച്ചിരുന്ന സുധീരൻ പൂർണ്ണ വിശ്രമത്തിലാണ്. 6 ആഴ്ച വരെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഇതിനിടെ മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഇറങ്ങിയേക്കുമെന്നും പ്രചാരണമുണ്ട്. എന്നാൽ തന്നോട് ആരും അത്തരം ഒരു കാര്യം സംസാരിച്ചിട്ടില്ലെന്നും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട സമയവും പ്രായവും കഴിഞ്ഞുപോയെന്നുമാണ് തന്റെ വിലയിരുത്തലെന്നുമാണ് ജിജി തോംസൺ പറയുന്നത്. ഏതായാലും വട്ടിയൂർക്കാവിൽ യു ഡി എഫിന്റെ പട നയിക്കാൻ ആരെന്നതിൽ ആകാംക്ഷ തുടരുന്നു. കഴിഞ്ഞ തവണ എൽ ഡി എഫ് 3-ാം സ്ഥാനത്തായിരുന്ന വട്ടിയൂർക്കാവിൽ നേടിയ മിന്നും ജയത്തോടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ പുതിയ താരമായി മാറുകയായിരുന്നു വി കെ പ്രശാന്ത്. 3 മുന്നണികൾക്കും ശക്തമായ വേരോട്ടവും സംഘടനാ സംവിധാനവുമുള്ള വട്ടിയൂർക്കാവിൽ ഇത്ര മികച്ചൊരു വിജയം പ്രശാന്തോ സി പി എമ്മോ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. 2,000 മുതൽ 5,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പറ്റിയേക്കുമെന്ന് കരുതിയ മണ്ഡലത്തിലാണ് ത്രികോണ മത്സരത്തിനൊടുവിൽ 14,438 എന്ന മികച്ച മാർജിനിൽ പ്രശാന്ത് ജയിച്ചു കയറുന്നത്. പാർട്ടി ആസ്ഥാനമായ എ കെ ജി സെന്റർ സ്ഥിതി ചെയ്യുന്ന മണ്ഡലത്തിൽ ബി ജെ പിക്കും പിറകിൽ നിന്ന സി പി എമ്മിനെ ആ മാനക്കേടിൽ രക്ഷപ്പെടുത്തിയയാളാണ് വി കെ പ്രശാന്ത്. ആ പ്രശാന്തിനെ സുധീരനിലൂടെയോ തളക്കാനാകുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.